കേരളത്തിൽ കണ്ടുപിടിച്ച കായിക ഇനമായ റോളർ നെറ്റഡ് ബോളിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനൊരുങ്ങുന്ന മലയാളി താരങ്ങളുടെ യാത്ര പ്രതിസന്ധിയിൽ. ഇറ്റലിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരു താരത്തിനു വേണ്ട 3 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കേണ്ട ഗതികേടിലാണ് താരങ്ങൾ. 25 മലയാളി താരങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമില്ലാത്ത മത്സര ഇനമായതിനാൽ യാത്രയ്ക്കായി സ്പോൺസർമാരെ തേടുന്നത്. രണ്ടായിരത്തി 2015 തൃക്കണ്ണാപുരം സ്വദേശി ശിവരാജൻ കണ്ടുപിടിച്ചതാണ് റോളർ നെറ്റഡ് ബോൾ. സൊസൈറ്റീസ് ആക്ട് പ്രകാരം കേരളത്തിൽ കായിക ഇനമായി രജിസ്റ്റർ ചെയ്തെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമായിട്ടില്ല. ഇതിനിടയിൽ മലേഷ്യയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടമടക്കം സ്വന്തമാക്കി മലയാളികൾ അടക്കമുള്ള താരങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യൻ ടീം അന്ന് 1.5 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിയാണ് താരങ്ങൾ മലേഷ്യയിലെത്തിയത്. ജനുവരി 16 മുതൽ 5 ദിവസമായി ഇറ്റലിയിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണം അതിലും ഇരട്ടിപ്പണം. ഈ പ്രാവശ്യമെങ്കിലും സ്പോൺസർ കിട്ടിയ നമുക്ക് ഇറ്റലി പോയില്ലെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ മിക്കവരും വന്ന ലോൺ എടുത്തിട്ടൊക്കെയാണ്. സ്പോൺസേഴ്സ് കുറച്ചെങ്കിലും സ്പോൺസർ നമുക്ക് ബാക്കി നമ്മളെ കയ്യിൽ ഇട്ടെങ്കിൽ പോയി. ഇത് ഒന്നുമില്ല, ഫുൾ നമ്മളെ കയ്യിൽ നിന്നാണ് ചെലവാണ്. അംഗീകാരത്തിനായി പലതവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സമീപിച്ചെങ്കിലും നിയമത്തിന്റെ നൂലാമാലയിൽ കുടുങ്ങി ഫയലിൽ വിശ്രമിക്കുകയാണ് അപേക്ഷ. 7 വർഷമായി അംഗീകാരത്തിനായി കയറിയിറങ്ങുകയാണ് റോളർ നെറ്റഡ് ബോൾ കണ്ടുപിടിച്ച ശിവരാജൻ. ഇതിന്റെ പ്രത്യേകത, ബോൾ പോസ്റ്റ് തന്നെ ഒരു 220 സെന്റിമീറ്റർ നീളം പൊക്കമുള്ള ഈ പോസ്റ്റിനകത്ത് 3 ഹോൾസുകളാണ്. അത് വലിയ 200 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ കൂടി ഗോൾ കയറിയാൽ ബ്രോൺസ് ഗോൾ എന്ന് പറയും, അത് 1 ഗോൾ കിട്ടും. 27 സെന്റിമീറ്റർ ഉണ്ട്, 27 സെന്റിമീറ്റർ ഹോൾ ഉണ്ട്. അതിനകത്തുകൂടി ഗോൾ കയറിയാൽ ഗോൾഡൻ ഗോളാണ്, റെഡാണത്. അതിനകത്തുകൂടി ഒരു ഗോൾഡൻ, 5 ഗോൾ ഒന്നിച്ച് ലഭിക്കും. പിന്നെ ബ്ലൂ ഹോളുണ്ട്, അതിനകത്തുകൂടി ഗോൾ കയറിയാണെങ്കിൽ 3 ഗോൾ ഒന്നിച്ച് ലഭിക്കും. അതാണ് കളിയുടെ ഇടയിൽ ഭയങ്കര ട്വിസ്റ്റ് നടക്കുന്നതാണ്. അതുപോലെ ഒരു അഡ്വഞ്ചറാണിത്, സ്പോർട്സാണ്, സ്കേറ്റിംഗ് കൂടി ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ ഓൺലൈനിലൂടെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അവരെല്ലാം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് ഒരു നമ്മുടെ ഇറ്റലിയിൽ ഇൻ്റർനാഷണൽ ഒരു സ്കൂളാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ആ ഇൻ്റർനാഷണൽ സ്കൂളിൽ 65 രാജ്യങ്ങളിൽ അവരുടെ സംഘടനകളുണ്ട്, സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലെല്ലാം നിന്നാണ് ഈ ടീമുകൾ വരുന്നത്. ശിവരാജന്റെ ഓൺലൈൻ അപേക്ഷ പരിഗണിച്ച് 65 രാജ്യങ്ങൾ റോളർ നെറ്റഡ് ബോളിന് അംഗീകാരം നൽകിയപ്പോഴാണ് കേരളത്തിൽ കണ്ടുപിടിച്ച കായിക ഇനത്തിന് സ്വന്തം രാജ്യത്ത് വേണ്ടത്ര പ്രചാരവും അംഗീകാരവും ലഭിക്കാതെ പോകുന്നത്. മുഹമ്മദ് കൗസർ, ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.